വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ രണ്ട് കാര്യമുള്ളൂ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട്, ഒന്ന് ആമസോൺ. ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും. നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കുറവാണ്, നമുക്ക് ആൾക്കാർ വ്യൂ കാണുന്ന കുറവാണ്. പക്ഷെ പറയാനുള്ള മുഖത്ത് നോക്കി പറയുവേ, എടി എന്തുവാടെ ആൾക്കാരെ പറ്റിച്ച് തിന്നൊരു കണക്കില്ലേ? എനിക്കറിയാൻ പാടില്ല, ഐഫോൺ ഇപ്പൊ എത്ര പേർക്ക് ഈ പറഞ്ഞ ഐഫോൺ 12 മതി, 12 ശശാം പറഞ്ഞ 12 മതി, 64 33,000 രൂപ അല്ലെങ്കിൽ 32,000 രൂപ എത്ര പേർക്ക് കിട്ടിയത്? ആർക്കും കിട്ടി കാണില്ല, ആർക്കും കിട്ടി കാണില്ല. മൊത്തം ചുറ്റിപ്പം, മൊത്തം ഉടായ്പ എന്ന് പറഞ്ഞാൽ മൊത്തം ഉടായ്പ്. ഈ ആളെ പറ്റിക്കണ ഇട വാടാന്നേ. വർഷത്തിൽ ഒരിക്കലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാം. ഞാൻ കഴിഞ്ഞ വർഷം പോലും നോക്കിയിരിക്കുന്ന ഒരാളാ. എനിക്ക് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ഇന്നലെ 12 മണി തൊട്ട് ഞാൻ നോക്കിയപ്പോ സെയിം വില, അതേ വില എല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറയും എനിക്ക് കാർഡ് അപ്ലൈ അറിയുമ്പോൾ, മറ്റേ അപ്ലൈ അറിയുമ്പോഴൊക്കെ. ഞാൻ കാർഡൊക്കെ വെച്ചാൽ നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ ഇതിനു വേണ്ടിട്ടൊരു ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തു വെച്ചായിരുന്നു. അപ്പൊ ആക്സിസ് ബാങ്കിന് ഓഫറില്ല. അപ്പൊ ICICIക്കും പിന്നെ SBIക്കും മാത്രമേ ഓഫറുള്ളൂ. പിന്നെ അങ്ങനെ അല്ലാതെ ഇല്ല കൊടക് മഹീന്ദ്ര ബാങ്കിനൊക്കെ. നമ്മള് ഇതെന്തോ, നമ്മള് ഞാൻ പൊട്ടനാ. ഇതാണ് ഇടപാട് ഇവിടുത്തെ, മനസ്സിലായി? ആളെ പറ്റിക്കുന്ന ഇടപാടാണ്. ചുമ്മാ എന്താ പറയാ, നമ്മള് ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ നോക്കിയിരിക്കുക. ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നോക്കിയിരിക്കുക, നമ്മളെ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സ് നോക്കിയിരിക്കുക. ഇതിലും നല്ല ഓഫറുകൾ, അല്ലെങ്കിൽ കാർഡുള്ളവന് വെച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ല പരിപാടി നമുക്ക് വേറെ കിട്ടിയത്. ചുമ്മാ ഇടപാടാണ്. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരൻ വന്നു, ബാക്കി പറയാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഇന്നും കൂടെ ചെക്ക് ചെയ്ത് പറയാന്ന് വെച്ചു. ഒരു വ്യത്യാസമില്ല. 1000 രൂപയുടെ സാധനം, നോർമലി 1000 രൂപയുടെ സാധനം. ഇതുപോലെ ബിഗ് ബില്യൺ ഡേയ്സോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുമ്പോ 1100 രൂപ കാണിക്കും, അല്ലെങ്കിൽ 1000 രൂപ കാണിച്ചു വെച്ചോ, 1000 രൂപ കാണിച്ചു, 1000 രൂപയുടെ സാധനത്തിന് 1000 രൂപ കാണിച്ചിട്ട് 800 രൂപ ഓഫ് ആക്കും. അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷിക്കും. ഏത് 800 രൂപക്ക് കിട്ടിയ സാധനം കിട്ടിയില്ല, നമ്മൾ സന്തോഷിക്കും. എന്നിട്ട് ആ 800 രൂപക്ക് കിട്ടണമെങ്കിലാ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണം. SBIയുടെ അല്ലെങ്കിൽ ICICIയുടെ അല്ലെങ്കിൽ മറ്റേ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡ് ഇത്തവണ ഇല്ല. ഞാനത് അതാ എടുത്തത്, ഇടങ്ങേറായിപ്പോയി, അത് എടുക്കണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇത്ര നാളത്തേക്ക് 6 മാസത്തേക്ക് EMI, നോ കോസ്റ്റ് EMI. പക്ഷെ നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോഴും അതിന് ഇവന്മാർ 10% 12% പലിശ കൂട്ടുമ്പോൾ ഈ 800 എന്നുള്ളത് 1050 രൂപയാവും, ചിലപ്പോൾ 1040 രൂപയാവും. എന്ന് ഏത് 200 രൂപ ഓഫിന് വേണ്ടി നമ്മളത് സാധനം മേടിച്ചത്. പക്ഷെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ അതിന് ഇതും മറ്റേതും ഹാൻഡിലിംഗ് ചാർജ് 199 രൂപ വരും, എല്ലാം കൂടി കൊടുത്തു വരുമ്പോൾ 1050 രൂപ, 1100 രൂപ ആ റേഞ്ചിൽ വരും. അപ്പൊ നമ്മളാരായി, നമ്മൾ പൊട്ടനായി. ഇതാണ് മൊത്തം നടക്കുന്നത് എല്ലാ പരിപാടിയിലും, ഓൾമോസ്റ്റ് എല്ലാത്തിലും. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള പരിപാടി എല്ലാത്തിലും തന്നെ നടക്കുന്നത്. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഞാൻ 2 ദിവസം മൊത്തം നോക്കിയായിരുന്നു. നോക്കിയേക്കണേൽ ഫ്ലിപ്കാർട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് ആമസോൺ ആണ്. ആമസോൺ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി ചില കാര്യങ്ങളിൽ ഫ്ലിപ്കാർട്ട് കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലാണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാന്നല്ല. ഈ 1000 രൂപയുടെ സാധനം നമ്മളൊരു കടയിൽ പോയി മേടിക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ കടയിൽ ചിലപ്പോൾ ഒരു 950 രൂപക്ക് കിട്ടുമായിരിക്കും. നമ്മളിവിടെ നിന്ന് അവിടെ പോകണ ഒരു പെട്രോൾ ആശ കൂടി കൂട്ടി ചിലപ്പോൾ 980 രൂപ അല്ലെങ്കിൽ 1000 രൂപക്ക് കിട്ടുമായിരിക്കും. നമ്മളൊന്ന് അവിടെ സംസാരിച്ച് ചിലപ്പോൾ ഒരു 50 രൂപ കുറച്ചും തരും. അപ്പോൾ ഏകദേശം ഒരു 950 രൂപക്ക് നമുക്ക് ആ സാധനം അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ നമ്മളെ കൊണ്ട് ഇത്രയും നാൾ കൊണ്ട് ഒരു 5-8 വർഷം കൊണ്ട് അംബാനി ചതിച്ചു. ഒപ്പം ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആമസോൺ അവർ ചതിക്കണം. ഇനിയിപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി ഹോട്ട്സ്റ്റാർ അവർ നമ്മളെ അടുത്ത് ചതിക്കും, ചൂഷണം ചെയ്യും. നെറ്റ് നമ്മൾ 100 MB ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീമാണ് നമ്മളെല്ലാവരും. ആ നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഡെയിലി 1.5 GB ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 1.5 GB നെറ്റില്ലാണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെയുള്ള ചിലവർ വൈഫൈ എടുത്തു, ചിലർ അൺലിമിറ്റഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കൊണ്ട് കച്ചവടം ചെയ്ത് അവർ കച്ചവടം ചെയ്ത് നമ്മളെ കൊണ്ട് രക്ഷപ്പെടുക. നമുക്ക് ഇതിനകത്ത് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ കാശ് മുടക്കി ഡെയിലി ഒരു 1000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് 1500 രൂപ ചിലവുണ്ടാവും. ആ അവസ്ഥയിലാണ് നേരെ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപദേശിക്കാൻ നമ്മളാരും അല്ല, എന്നാലും പറയുക, ഈ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുക, ഇതൊക്കെ കൂടി എങ്ങനെ പോയി തീരുന്നു എനിക്കൊരു പിടുത്തമില്ല. അപ്പൊ നമ്മൾ ഈ ആമസോണിന്റെയും ബിഗ് ബില്യണിന്റെയും ഒക്കെ നോക്കിയിരിക്കുന്ന നേരം കൊണ്ട് അവരും പണിക്ക് പോയി 10 കാശ് ഉണ്ടാക്കിയിട്ട് 10 രൂപ സമ്പാദിച്ച് കടയിൽ പോയി മേടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മേടിക്കുക, എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇതൊക്കെ ഉപകാരം കേട്ടോ. ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ചില സമയത്ത് ഉപകാരമാണ്.
അല്ലെങ്കിൽ മിന്ത്ര അജിയോ ഒക്കെ ചില സമയത്ത് ഉപകാരമാണ്, നമുക്ക് നല്ലൊരു ഡ്രസ്സ് സെലക്ഷൻ കൂടുതലുണ്ടാവും. അപ്പൊ അത് നോക്കിയാൽ ശരിയാ, സെലക്ഷൻ കൂടുതലുണ്ടാവും. മറ്റുള്ളടുത്ത് 100 എണ്ണം കാണുമ്പോൾ ഇവിടെ ഒരു 1000 എണ്ണം കാണും. അത് ശരിയാ, നമുക്ക് ബ്രാൻഡഡ് വേണേൽ ബ്രാൻഡഡ്, നോൺ ബ്രാൻഡഡ് നോൺ ബ്രാൻഡഡ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഇവര് ഈ ഒരു സ്പെഷ്യൽ ഡേ പറഞ്ഞ് നമ്മളെ കൊള്ളയടിക്കുമ്പോഴാണ് നമുക്കൊരു ഇത് പറഞ്ഞത്, ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്. നമ്മളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടിയിട്ട് നോക്കിയിരുന്ന ഒരു എന്താ പറയുക, 100ൽ 80% ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും. 20% പേര് ഇപ്പം എന്നെ താഴ്ത്ത് തെറി പറയണ്ടോ, കമന്റ് ചെയ്യണ്ടോ, തെറി പറയുക, അത് ഓക്കെ, സമ്മതിച്ചു, കുഴപ്പമില്ല. പക്ഷെ എന്നാലും 80% ആൾക്കാർ നോക്കിയിരിക്കുന്നവരുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, iPhone 13 ഇറങ്ങിയ സമയത്ത് 12 mini 64 38 രൂപയായിരുന്നു. ആ ഒരു വർഷം നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് അടുത്ത വർഷം അവർ സെയിം ഓഫർ കൊടുത്തത്, അതായത് 14 ഇറങ്ങിയ സമയത്തും സെയിം ഓഫർ കൊടുത്തത്. എനിക്ക് തോന്നുന്നു 2 രൂപ കൂടുതൽ, 40 രൂപയ്ക്ക് കണ്ട പിന്നെയും വിറ്റു. അങ്ങനത്തെ ഇവിടെ ആയിപ്പോള നമ്മളെ ഇങ്ങനെ ചെറിയൊരു ഒരു അപകർഷണം കാണിച്ചിട്ട് ഇപ്പൊ വലിയ സദ്യ തരാം. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആ സാധനമാണ് ഒരു കുഞ്ഞിത് കാണിച്ചിട്ട് നമുക്ക് വലിയ തരാന്ന് പറഞ്ഞ ഒരു കുഞ്ഞിത് കൊടുത്തിട്ട് പിന്നെ അടുത്ത വർഷം പോലും നമ്മളെ പറ്റിച്ചു കൂട്ടണ പരിപാടിയാ. അപ്പൊ അവനെന്റെ വരവ് ചിലവൊക്കെ കണ്ട ആൾക്കാര് അറിഞ്ഞ് പെരുമാറി ജീവിക്കുക, പെരുമാറി സാധനങ്ങൾ മേടിക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ ഞാൻ ഈ ഇടത്തേ ഫോൺ Redmi Note 10 Pro ആണ്. ഫോൺ പപ്പട അവസ്ഥയാണ്. ഒരു ഫോൺ മേടിക്കാന്ന് വെച്ച് ഞാൻ നോക്കി വെച്ചിട്ട് മോട്ടറോളയുടെ ഒരു ഫോൺ നോക്കി വെച്ച് ഒരു 1.5 മാസം മുമ്പ് പറഞ്ഞാണ് ആ ഫോണിന് ഈ ഓഫർ വരുമ്പോ 19 രൂപ എന്നും പറഞ്ഞുകൊണ്ട്, 19 രൂപയ്ക്ക് ഫോൺ കിട്ടും, 256 GB അന്നും പറഞ്ഞുകൊണ്ടാണ് പരസ്യം തുടങ്ങിയിരുന്നത്. അതായത് ബിഗ് ബില്യൺ ഡേയ്സ് സമയത്താണ് അവർ ലോഞ്ച് ചെയ്യുള്ളൂ, ഫോൺ ലോഞ്ച് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ അതനുസരിച്ച് ആ ഫോൺ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ഇങ്ങനെ ഇങ്ങനെ എടുക്കാന്ന് വെച്ച് നോക്കി. ഇപ്പൊ നോക്കി ഇപ്പൊ ഒന്നാമത്തെ കേസ് ഫോൺ മേടിക്കാൻ വേണ്ടിയുള്ള ഫോൺ വരും. നമ്മളിങ്ങനെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡ് അടിക്കുമ്പോ ആ പിന്നിലൊന്നും സാധനം ഡെലിവറി ഇല്ല, ഷിപ്മെന്റ് നോട്ട് പോസിബിൾ. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാധനം എങ്ങനെയൊക്കെ വേറെ ഏതെങ്കിലും ഒരു പിന്നിൽ നമ്മൾ തപ്പിപ്പിടിച്ച് ഒപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് ഔട്ട് ഓഫ് ഇതായിപ്പോ സാധനം തീർന്നു പോകും. എനിക്കറിയാൻ പാടില്ല ഇത് ആൾക്കാർ നോക്കിയിരുന്ന് മേടിക്കണോ, അത് ഇമ്മാരെ കളിയാണോ എന്താണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 19,000 രൂപയ്ക്ക് പറഞ്ഞ ഫോൺ ഇപ്പൊ അത് പറയണമെന്ന് വെച്ചാൽ 19,000 രൂപയ്ക്ക് തരാം, പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം, ഇന്ന ഇന്ന ക്രെഡിറ്റ് കാർഡ് മാത്രമേ പറ്റത്തുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെ അത് നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് അടച്ച് വരുമ്പോൾ 22 രൂപ. പിന്നെ എന്ത് തേങ്ങയാണ് 19,000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞത്? എനിക്കറിയാൻ പാടില്ല. 19,000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ ഫോൺ അവർ തരാന്ന് പറഞ്ഞാല് 128 ഉള്ളു, 256 വരുമ്പോൾ 21 രൂപ വരും. അത് ക്രെഡിറ്റ് കാർഡ് വെച്ച് അടച്ചു വരുമ്പോഴത്തേക്ക് 23 രൂപ മേലെ 24 രൂപ എടുത്തു പോകും. നമ്മൾ ഈ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ, അതൊന്നും കിട്ടില്ല. നമുക്കൊരു ഒരു 10 രൂപ ഇപ്പൊ എന്റെ ഫോൺ ഞാൻ പറഞ്ഞേ 2 വർഷമായി, 1.5 വർഷമായി ഡിസ്പ്ലേ 2 പ്രാവശ്യം മാറി. അപ്പൊ അങ്ങനെ കുറെ, അത് കാരണം ഒരു ഫോൺ ഒരെണ്ണം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു രക്ഷയില്ല. അപ്പൊ നടക്കുകയില്ല, നടക്കണില്ല, ഇത് തന്നെ ഒന്നുകൂടി ഓടിക്കണം കുറച്ചുകൂടി, ബാറ്ററി നിൽക്കണില്ല, ഓടിക്കണം കുറച്ചുകൂടി, എന്നിട്ട് വേണം ഒരു ചെറിയൊരു ഫോൺ മേടിക്കാം. ഒരു റെഡ്മിയുടെ ഫോൺ ആയാലും ഇറങ്ങട്ടെ, നോക്കട്ടെ. ഇനി എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സിനൊന്നും മേടിക്കാൻ നിൽക്കണില്ല, അങ്ങനെയുള്ള മേടിക്കാൻ നിൽക്കണില്ല. പറ്റിപ്പാണ്, നമ്മളെ ഒരുമാതിരി ആസാക്കണ രീതിയിലുള്ള പരിപാടിയാണ്. ഇനി ആ ഒരു പരിപാടിക്ക് നമ്മൾ നിന്ന് കൊടുക്കൂല. ഓക്കെ.